യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനെതിരായ ഹർജിയിൽ നിന്ന് പിന്മാറാൻ തട്ടിപ്പ് കേസിലെ പ്രതിക്ക് ദേശീയ പദവിക്കൊപ്പം കൈക്കൂലിയും കൊടുത്തോ? കേട്ട് കേൾവി പോലുമില്ലാത്ത സംഭവം. ദേശീയ നേതൃത്വത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1,50,000 രൂപയാണ് കോഴിക്കോട് സ്വദേശി ഷഹബാസ് കൈപ്പറ്റിയത്. അഖിലേന്ത്യാ കമ്മിറ്റി KSU വയനാട് ജില്ലാ പ്രസിഡന്റിന് അയച്ചു നൽകിയ പണം ഷഹബാസ് സുഹൃത്തായ അഭിഭാഷകൻ്റെ അക്കൗണ്ട് മുഖേനയാണ് പിൻവലിച്ചത്. ഹർജി പിൻവലിക്കാൻ താൻ ആനുകൂല്യം കൈപ്പറ്റിയിട്ടില്ലെന്നായിരുന്നു ഷഹബാസിൻ്റെ അവകാശവാദം. August 11 വൈകിട്ട് 4:14 KSU വയനാട് ജില്ലാ പ്രസിഡന്റ് ഗൗതമിൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് 1,50,000 രൂപ എത്തിയത്. 1.5 മണിക്കൂറിനകം തുക കോഴിക്കോട് സ്വദേശിയും മുൻ KSU നേതാവുമായ അഭിഭാഷകൻ്റെ അക്കൗണ്ടിലെത്തി. അയാൾ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച പണം ഷഹബാസിന് കൈമാറി. ഡൽഹിയിൽ ഒരു പരിപാടിക്കിടെ പരിചയപ്പെട്ട ഷഹബാസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പണം കൈമാറിയതെന്ന് ഗൗതം ഒരു മാധ്യമത്തോട് പറഞ്ഞു. തനിക്ക് സ്വന്തമായി അക്കൗണ്ടില്ലെന്നും അഖിലേന്ത്യാ കമ്മിറ്റി പണം ട്രാൻസ്ഫർ ചെയ്ത് നൽകണമെന്നുമായിരുന്നു ഷഹബാസ് ഗൗതമിനെ വിശ്വസിപ്പിച്ചത്. ഗൗതം അയക്കുന്ന പണം പിൻവലിച്ച് പണമായി നൽകാൻ തന്നോട് ആവശ്യപ്പെട്ടതായും സുഹൃത്തായതിനാൽ അങ്ങനെ ചെയ്തു നൽകിയെന്നും അഭിഭാഷകനും വെളിപ്പെടുത്തി. തങ്ങളെ ബലിയാടാക്കിയാണ് ഷഹബാസ് പണം വാങ്ങിയെടുത്തതെന്ന് ഇരുവരും പറയുന്നു. ഇടപാടിൽ തനിക്ക് പണം ലഭിച്ചെന്ന പ്രചാരണത്തിനെതിരെ മാനനഷ്ട കേസ് നൽകിയിട്ടുണ്ടെന്നും തന്നെ വഞ്ചിച്ച ഷഹബാസിനെതിരെ പരാതി നൽകുമെന്നും ഗൗതവും അവകാശപ്പെട്ടു. പണം കൈപ്പറ്റിയ ഷഹബാസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ച് ഹർജി പിൻവലിച്ചു. ഇതോടെയാണ് സ്റ്റേ നീങ്ങി തെരഞ്ഞെടുപ്പ് നടപടികൾ പുനരാരംഭിച്ചത്. ഇതോടെ ഷഹബാസിന് വാഗ്ദാനം ചെയ്ത ദേശീയ പദവിയും നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗമായ കോൺഗ്രസ് നേതാവിനെയും മുൻ MLA വഞ്ചിച്ച് പണം തട്ടിയതുൾപ്പെടെ നിരവധി സാമ്പത്തിക കേസുകളിൽ പ്രതിയായ ഷഹബാസിന് യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് പോളിസി ആൻഡ് റിസർച്ച് വിഭാഗത്തിൽ റിസർച്ച് അസോസിയേറ്റായാണ് നിയമിച്ചത്. പദവിയിൽ നിന്ന് നീക്കാൻ ആവശ്യപ്പെടുമെന്ന് സംസ്ഥാന നേതൃത്വം അവകാശപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെയും അത്തരമൊരു നീക്കമുണ്ടായിട്ടില്ല. സംസ്ഥാന നേതാക്കളുടെയും അറിവോടെയാണ് നിയമനം നടന്നതെന്ന ആക്ഷേപം ഇതോടെ ശക്തിപ്പെടുകയാണ്. ഏതായാലും സ്വന്തം പാർട്ടിയെ തന്നെ മുൾമുനയിൽ നിർത്തി പണം നേടിയത് മ്ലേച്ഛമായിപ്പോയി. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? പോരാഞ്ഞ ദേശീയ പദവിയും ഇത് കോൺഗ്രസിലല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നടക്കുമോ? ആദ്യം പാർട്ടിക്കെതിരെ കേസ് കൊടുക്കുക, കേസ് പിൻവലിക്കാൻ തുക വാങ്ങുക, ആ പാർട്ടിയിൽ തന്നെ പദവി നേടിയെടുക്കുക. ഭയങ്കരം തന്നെ. ഇയാളുടെ ബുദ്ധിയെ സമ്മതിക്കണം. ഇങ്ങനെ ബുദ്ധിയുള്ള ഇയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റാക്കണം. അതിൽ കുറഞ്ഞ സ്ഥാനമൊന്നും നൽകി ആക്ഷേപിക്കരുത്. ഇയാളുടെ ബുദ്ധിയെ പരമാവധി പാർട്ടി മുതലെടുക്കണം. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഇയാളെ ദേശീയ പ്രസിഡന്റ് തന്നെയാക്കണമെന്നാണ്.